നമസ്തേ. കർഷകർ മുതൽ യുവാക്കൾ വരെ, കശ്മീർ മുതൽ കേരളം വരെ, രാജ്യത്തിൻ്റെ സകല മേഖലകളുടെയും വിഭാഗങ്ങളുടെയും വികസനം ലക്ഷ്യമിട്ട് NDA പ്രകടന പത്രിക. സ്വതന്ത്ര ഭാരതം 75-ാം വയസ്സ് പൂർത്തിയാക്കുന്ന 2022 75 വികസന നേട്ടങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആയുഷ്മാൻ ഭാരതും കിസാൻ സമ്മാൻ നിധിയും മേക്ക് ഇൻ ഇന്ത്യയും ഒക്കെ യാഥാർത്ഥ്യമാക്കി പുതിയ ഭാരതത്തെ സൃഷ്ടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത 5 വർഷത്തേക്ക് രാജ്യത്തിനായി എന്തൊക്കെയാണ് കരുതി വെച്ചിട്ടുള്ളതെന്ന് നോക്കാം. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. 60 വയസ്സ് പിന്നിട്ട ചെറുകിട ഇടത്തരം കർഷകർക്ക് പെൻഷൻ. 2 ഹെക്ടർ പരിധിയില്ലാതെ എല്ലാ കർഷകർക്കും കിസാൻ സമ്മാൻ നിധി. വർഷം 6,000 രൂപ ലഭിക്കും. കാർഷിക മേഖലയിൽ 25 ലക്ഷം കോടിയുടെ നിക്ഷേപം. 1 ലക്ഷം രൂപ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി വായ്പ. നികുതി നിരക്കുകൾ കുറച്ച നടപടികൾ തുടരും. 1,50,000 ആരോഗ്യരക്ഷാ കേന്ദ്രങ്ങൾ ആരംഭിക്കും. അയൽരാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകും. കശ്മീരി പണ്ഡിറ്റുകളെ കശ്മീരിൽ തന്നെ പുനരധിവസിപ്പിക്കും. 10,000 കോടി രൂപയുടെ മത്സ്യസമ്പദ് യോജന. 2022 എല്ലാവർക്കും വീട്. ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ജലശക്തി മന്ത്രാലയം. അടിസ്ഥാന സൌകര്യ മേഖലയിൽ 100 ലക്ഷം കോടിയുടെ നിക്ഷേപം. ഭീകരതയെ നേരിടാൻ സൈന്യത്തിന് സർവസ്വാതന്ത്ര്യം. ശബരിമല വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഭരണഘടനാ സംരക്ഷണം. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ ശ്രമം തുടരും. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് ഏകീകൃത സിവിൽ കോഡ്. പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം. മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് മുത്തലാഖിനെതിരെ നിയമനിർമ്മാണം. പട്ടികവർഗ ഗോത്രമേഖലകളിൽ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ. സ്റ്റാർട്ടപ്പ് സംരംഭ വികസനത്തിന് 20,000 കോടി. മത്സ്യമേഖലയുടെ വികസനത്തിന് 10,000 കോടി. ആരോഗ്യ പരിപാലനം വീട്ടുപടിക്കൽ. ചെറുകിട വ്യാപാരികൾക്ക് 10 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ്. എല്ലാ റെയിൽവേ ട്രാക്കുകളും റോഡ് ഗേജ് ആക്കും. വ്യോമ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് വിമാനത്താവളങ്ങളുടെ എണ്ണം 150 ആക്കും. എല്ലാവർക്കും 5 കിലോമീറ്ററിനുള്ളിൽ ബാങ്കിംഗ് സേവനം ഉറപ്പാക്കും. യുവസംരംഭകർക്ക് 50 ലക്ഷം രൂപ വരെ വായ്പ നൽകാൻ പദ്ധതി. തൊഴിലവസരം വർദ്ധിപ്പിക്കാൻ 22 മേഖലകൾക്ക് മുൻഗണന നൽകി പ്രവർത്തിക്കും. 5 വർഷത്തിനുള്ളിൽ 60,000 കിലോമീറ്റർ ദേശീയപാത നിർമ്മിക്കും. 2014 പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചു എന്ന ആത്മവിശ്വാസവുമായാണ് ഇത്തവണ സങ്കൽപത്രയുമായി നരേന്ദ്രമോദി ജനങ്ങളുടെ മുന്നിലെത്തിയത്. അതുകൊണ്ട് തന്നെ വികസന തുടർച്ചയ്ക്കായി വീണ്ടും മോദി ഭരണമുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ.